ഹായ് ഗൈസ്, നമ്മളിന്ന് ഒരു അടിപൊളി കൂട ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 4 അടിയുള്ള ഗ്രില്ലും പിന്നെ 2 ഫാൻ ഗ്രിൽസും ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഒരു ഡോർ ഉണ്ടാക്കാം. നമുക്ക് അത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഒരു കഷ്ണം മുറിച്ചെടുത്ത് അതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി ആ ഡോറ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോറ് വെച്ച് കഴിഞ്ഞ് അതിനൊരു മാർക്കറും കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം അത് ഡോറാണ്, ലവ് ബേർഡ്സിന് കയറാനുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കട്ടിങ് ചെറുതായിട്ട് തീർന്നു വരുന്നുണ്ട്. കറക്റ്റ് നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കണം. കുട്ടികൾ ആരും ഇത് കണ്ട് ചെയ്യാൻ പാടില്ല, മുതിർന്നവരുടെ സഹായം ഇല്ലാതെ. അപ്പൊ നമ്മൾ ആ ഡോറിന്റെ പോർഷൻ പോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ചെക്കിംഗ് ഒക്കെ നല്ല രസമായിട്ട് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പാതി പണി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞങ്ങളിപ്പോ ഇവിടെ എടുക്കുന്നത് സ്പ്രേ പെയിന്റ് ആണ്. ഓറഞ്ച് പെയിന്റ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു മിക്സിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വേണമെച്ചാൽ നിങ്ങൾക്ക് കടയിൽ ചെന്ന് സ്പ്രേ പെയിന്റ് വാങ്ങാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്ലൂ ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞങ്ങൾ ബ്ലൂ പെയിന്റ് ആണ് ഗ്രില്ലിന് അടിക്കാൻ എടുക്കുന്നത്, മീൻസ് ആ ഡോറിന് എടുക്കുന്നത്. നമ്മളൊക്കെ അടിച്ചു തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫാനിന്റെ ഗ്രില്ലും കൂടി ഒന്ന് ബ്ലൂ പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്തെടുത്തേക്കാം. ഫാനിന്റെ ഗ്രില്ല് അടിക്കുമ്പോ ശ്രദ്ധിക്കണം, ഞങ്ങളുടെ മതിലില് വെച്ചിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അവിടെ മൊത്തം ഇപ്പൊ ഒരു പെയിന്റിന്റെ ഒരു കൊട്ടാരമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രില്ല് പെയിന്റിങ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കേജ് ഒന്ന് ചേർത്തെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് കെട്ടുകമ്പിയും വേണം. ഈ ടാഗ് മാത്രം ഇട്ടാൽ ലവ് ബേർഡ്സ് അത് കുത്തിപ്പൊട്ടിക്കും മക്കളെ. നിങ്ങളെ ലവ് ബേർഡ്സ് പോയത് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ കെട്ടുകമ്പിയും കൂടി ഇടുന്നുണ്ടേ, കാരണം അത് പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി, ഒന്ന് ഉറപ്പ് കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടി. അപ്പം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ടാഗ് ഉപയോഗിച്ചിട്ടൊന്ന് എന്താ കെട്ടി എടുത്തിട്ടുണ്ട്, കെട്ടുകമ്പിയുണ്ട്. നമുക്ക് ആ മേലത്തെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനാണ് നമുക്ക് കളഞ്ഞേക്കാം. ഇനി ഈ ഫാനിൻ്റെ മൂടി വെക്കുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ മുൻപ് അതുങ്ങൾക്ക് ബ്രീഡ് ചെയ്യാനുള്ള ഒരു കുടം സെറ്റ് ചെയ്യണം. ഒരു കുടം പോരാ, 2 കുടം സെറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര കിളികളെ വാങ്ങുന്നു അത്രയും വേണം. പിന്നെ നമുക്ക് ആ ഫാനിൻ്റെ ഗ്രില്ലിൻ്റെ നടുക്കൊന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ ഒരു PVC പൈപ്പൊക്കെ ഇറക്കാനുണ്ട് കേട്ടോ. 2 ഫാനിൻ്റെ ഗ്രില്ലിൽ കൂടെ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ PVC പൈപ്പ് ഈ ഒരു ഫാനിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് ഇറക്കിയെടുക്കാം. ഇന്ന് ഇത് ഒരു ടെസ്റ്റിംഗ് മാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കേജിന്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 4 അടി. PVC പൈപ്പിന് കറക്റ്റ് 4 അടി തന്നെ വേണം. ഇനി നമുക്ക് ഈ ഫാൻ ഗ്രില്ല് ഒരു ടാഗ് വെച്ചിട്ട് ഉറപ്പിച്ചെടുക്കാം. ഒരു ടാഗ് പോരാ, ചുറ്റിനും ടാഗ് വേണം. പിന്നെ കെട്ടുകമ്പി വെച്ചിട്ടും ഉറപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടാഗ് വെച്ച് ഫാൻ ഗ്രില്ലിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വരുന്ന പോർഷൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തു. നമുക്ക് എല്ലാ ഗ്രില്ലും മീൻസ് 2 ഗ്രില്ലും ഒന്ന് ഉറപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് PVC പൈപ്പ് ഒന്ന് ഇറക്കി കൊടുത്തിരിക്കാം. PVC പൈപ്പ് ഇറക്കുന്ന സമയത്ത് കൈയൊന്നും മുറിയാൻ പാടില്ല, സൂക്ഷിച്ച് വേണം. നേരത്തെ പറഞ്ഞ പോലെ 2 സ്ഥലത്തും നല്ല ഉറപ്പായിട്ട്
ഓരോ സ്റ്റിച്ച് വെക്കണം. പിന്നെ നമുക്ക് ഒരു എൻഡ് ക്യാപ്പും രണ്ട് സൈഡിലും ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കാം. രണ്ടാമത്തെ സൈഡിൽ ഞങ്ങൾ ഫാൻ ഗ്രില്ല് വെച്ചിട്ടില്ല. അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഊഞ്ഞാലോ വെല്ലമൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മേലെ രണ്ടാമത്തെ ഗ്രില്ലും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും നമ്മൾ എൻഡ് ക്യാപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ടാഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് ഓപ്പോസിറ്റ് ആയി കേട്ടോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിളികൾക്ക് വെള്ളം കുടിക്കാനുള്ള ഓപ്ഷനും കൂടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഞങ്ങൾ വെച്ചിട്ടുണ്ടേ. പിന്നെ എന്താ കിളികൾക്ക് ഒന്ന് ഊഞ്ഞാലാടാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഫാനിടുന്ന എന്താ ഫാനിൻ്റെ ഗ്രില്ലിടുന്ന മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഒരേ സൈസിലുള്ള കുപ്പികളും ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. ഹായ് ഗൈസ്, നമ്മുടെ അടിപൊളി ഗൂഡ് ബട്ടർ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പല സാധനങ്ങളും വെക്കാം. ഇനി ഫുഡ് വെക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഞങ്ങൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ PVC പൈപ്പിനെ കാട്ടും കൂടുതൽ ഒരു മരക്കൊമ്പാണെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾ കണ്ടോ വമ്പന്മാർ, ഇനി വരുന്നതേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ ടു ബി കണ്ടിന്യൂ.